ബാക്ക് ഐവിൻസ് വ്ളോഗ്സ്. ഞാൻ ധന്യ. ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഗ്രീൻ പീസ്. നമ്മുടെ വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണിത്. നമുക്ക് ആളുകളുടെ എണ്ണ അനുസരിച്ച് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതിൽ ഇത് കുക്കറിലിട്ട് വെച്ചതാണ് ഞാൻ. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അധികം ഉടഞ്ഞു പോവാതെ നോക്കണം, എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, ഉള്ളി കുറച്ച് അധികം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഒന്ന് മതിയാവും. കോഴിമുട്ട, കോഴിമുട്ട നമുക്ക് കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളകും മല്ലിച്ചപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക്. ഇത് കുരുമുളക് പൊടിച്ചെടുത്തതാണ്. നമുക്കിത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഉടയാതെ ഞാൻ എടുത്തിട്ടുണ്ട്.
അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ പിന്നെ അവസാനം ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഇട്ട് വാട്ടേണ്ട ആവശ്യമില്ല. ഉള്ളി നമുക്ക് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വേവിൽ വാട്ടിയെടുത്താൽ മതിയാവും. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവനായിട്ടും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം. അത് ഗ്രീൻ പീസ് റെഡിയായി വരുമ്പം ലാസ്റ്റ് അത് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഞാനത് ഊറ്റിയെടുക്കുമ്പം മുഴുവൻ വെള്ളമൊന്നും പോയിട്ടില്ല, അപ്പോൾ വെള്ളം അധികം അതിലേക്ക് വീഴാതെ നോക്കണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മതിയിട്ട് മല്ലിയൊക്കെ അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. നമുക്ക് ആവശ്യത്തിന് മാത്രം മല്ലി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് മതിയാവും. കുരുമുളക് നല്ല എരിവുള്ള സാധനമല്ലേ. നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളി, ഉള്ളി അധികം വേവരുത്, അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരെയുള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിച്ചപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻ്റായിട്ട് പറയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടണും കൂടെ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ്.